show മിഷിഹായിൽ അനുഗ്രഹീതരായവരെ ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ ആനന്ദവും സന്തോഷവും ഈ ദിവസം മുഴുവനും ഈശോനാഥൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വർഷിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ലോകായുടെ സുവിശേഷത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അവ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ എന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് പ്രഭാതത്തിൽ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് നമ്മുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എപ്പോഴാണ് ദൈവത്തെങ്കിലേക്ക് ശിരസ്സുയർത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തില് സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ കടന്നു വരും ഈ സഹന നിമിഷങ്ങളില് നമ്മൾ പലപ്പോഴും ശിരസ് കുനിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശിരസ് കുനിക്കുകയല്ല ശിരസ് ഉയർത്തുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ശിരസ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തണം നമ്മുടെ ചിന്തകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തണം നമ്മുടെ വികാരങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തണം സദാസമയവും ദൈവത്തെ നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ കൊച്ചുത്രേശ്യ പറയുന്നുണ്ട് അവൾ സദാസമയവും ദൈവത്തെങ്കിലേക്ക് നോക്കി എന്നാ പറയുക ദൈവത്തെങ്കിലേക്കുള്ള ഒരു നോട്ടമായിരുന്നു അവളെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യവും ഇതുതന്നെയാണ് സദാ സമയവും ദൈവത്തെങ്കിലേക്ക് നോക്കണം ഇന്ന് നിന്റെ ജീവിതത്തിൽ ദുരിതമാണോ കഷ്ടതയാണോ ഇല്ലായ്മയാണോ വേദനയാണോ കണ്ണുനീരാണോ ഉള്ളത് നീ നോക്കുന്നത് എവിടേക്കാണ് എന്ന് നീ പരിശോധിക്കുക നീ ഭൂമിയിലേക്കാണോ നോക്കുന്നത് ഭൂമിയിലുള്ള മനുഷ്യരിലേക്കാണോ നോക്കുന്നത് നോക്കേണ്ടത് ഉന്നതങ്ങളിലേക്കാണ് ദൈവത്തെങ്കിലേക്ക് നോക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് തറഞ്ഞിരിക്കട്ടെ കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ പൂർണമായിട്ടും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം ഹാല ലൂയാധന ഹാല ലുയാ ഹാല ലുയാ ഹാലുയ്യ ഹാലുയാ ഹാല ലൂയ്യ കർത്താവായ ഈശോയെയും മക്കൾ ഓരോരുത്തരെയും പൂർണമായിട്ട് സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെയും നൊമ്പരങ്ങളുടെയും നിമിഷങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് നോക്കി ജീവിക്കുവാൻ അങ്ങേയെ നോക്കി ജീവിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേൽ തറഞ്ഞിരിക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവെ ഈ ദിവ്യകാരുണത്തിൽ നിന്ന് ശക്തി ഇവരിലേക്ക് പ്രവഹിക്കട്ടെ ഇവരുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ അങ്ങയുടെ ചൈതന്യം ഇവരിൽ നിറയട്ടെ അങ്ങയുടെ ശക്തിയാൽ ഈ ദിവ്യകാരുണ്യ ശക്തിയാൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മങ്ങളും വിട്ടുമാറട്ടെ പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ എല്ലാ തടസ്സങ്ങളും നാശങ്ങളും വേദനകളും വിട്ടുമാറട്ടെ ഹാലലുയാ ഹാല ലുയാ ഹാല ലുയാ ഹാലലുയാ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ